അന്തർവാഹിനികളെയും യുദ്ധക്കപ്പലുകളെയും തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു പ്രധാന ആയുധമായി തന്നെയാണ്, അണയറയിലുള്ള വജ്രായുധമായി തന്നെയാണ് വരുണാസ്ത്രയെ നോക്കിക്കാണുന്നത്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ടോർപിഡോ ആയിട്ട് തന്നെയാണ് വരുണാസ്ത്രയെ അറിയപ്പെടുന്നത്. ഈ വരുണാസ്ത്രയുടെ വിജയകരമായ ലക്ഷ്യഭേദനം അല്ലെങ്കിൽ കൃത്യമായി ലക്ഷ്യം തകർത്ത ദൃശ്യങ്ങൾ തന്നെയാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യൻ നാവികസേനയ്ക്കും അതുപോലെ തന്നെ DRDO ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനും ഒരു നാഴികക്കല്ലായി തന്നെ പടിഞ്ഞാറൻ തീരത്ത് ഇന്ത്യ നടത്തിയിരിക്കുന്ന, നാവികസേന നടത്തിയിരിക്കുന്ന, DRDO നടത്തിയിരിക്കുന്ന ഈ നേട്ടം മാറിയിരിക്കുന്നു. വരുണാസ്ത്ര എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന ഹെവി വെയ്റ്റ് ടോർപിഡോ ആണ് നാവികസേനയുടെ ഭാഗമായി ഇപ്പോൾ കരുത്ത് കൂടുതൽ തെളിയിച്ചിരിക്കുന്നത്. മുങ്ങിക്കപ്പലുകൾക്കും കപ്പലുകൾക്കുമെതിരെ വെള്ളത്തിൽ കൂടി പ്രയോഗിക്കാൻ കഴിയുന്ന മിസൈൽ രൂപത്തിലുള്ള ആയുധമാണ് ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ നേവൽ സയൻസ് ആൻഡ് ടെക്നോളജിക്കൽ ലബോറട്ടറി വികസിപ്പിച്ചെടുത്തത്. നാവികസേന പുറത്തുവിട്ടിരിക്കുന്ന 8 സെക്കൻഡ് വീഡിയോയിൽ വരുണാസ്ത്ര മുങ്ങിക്കപ്പൽ പോലെ തോന്നിക്കുന്ന ലക്ഷ്യത്തിലേക്ക് പാഞ്ഞെടുക്കുന്നതും ആ ലക്ഷ്യം ഭേദിക്കുന്നതും നമുക്ക് വ്യക്തമായി തന്നെ കാണുവാൻ സാധിക്കുന്നുണ്ട്. തൊട്ടുപിന്നാലെ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകുന്നതും ഈ ദൃശ്യങ്ങളിലൂടെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. ആദ്യമായി നാവികസേനയുടെ ഭാഗമായി ഈ ടോർപിഡോ മിസൈൽ മാറുന്നത് 2016ലായിരുന്നു. ഇതോടെ സ്വന്തമായി ടോർപിഡോ നിർമ്മിക്കുന്ന 8-ാമത്തെ രാജ്യമായി ഇന്ത്യയും മാറി. നിമിഷങ്ങൾക്കുള്ളിൽ അന്തർവാഹിനികളെ തകർത്ത് തരിപ്പണമാക്കാൻ, ഭസ്മമാക്കാൻ കഴിയുന്ന അത്രയും ശേഷിയുള്ള വരുണാസ്ത്ര DRDOയുടെ യൂണിറ്റായിട്ടുള്ള നേവൽ സയൻസ് ആൻഡ് ടെക്നോളജിക്കൽ ലബോറട്ടറി രൂപകൽപ്പന ചെയ്ത അന്ന് മുതൽ ഇന്ന് വരെ നേട്ടങ്ങളുടെ ഒരു കൊടുമുടി തന്നെയാണ് കയറിയിരിക്കുന്നത്. 40 കിലോമീറ്റർ പോലും അകലെയുള്ള ലക്ഷ്യം കിറു കൃത്യതയോടുകൂടി തകർക്കാൻ ഇതിന് കഴിയുമെന്നതാണ് മറ്റൊരു സവിശേഷത. 250 കിലോഗ്രാം വരെ ഭാരം താങ്ങാൻ കഴിവുള്ള വരുണാസ്ത്രയുടെ വേഗത എന്നുള്ളത് മണിക്കൂറിൽ 74 കിലോമീറ്ററാണ്. സമുദ്രത്തിൽ വളരെ ആഴത്തിലും അല്ലാതെയും ഒക്കെ തന്നെ ഈ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അന്തർവാഹിനികളെപ്പോലും ഇതിന് തച്ചുടയ്ക്കാൻ, തകർത്ത് തരിപ്പണമാക്കാൻ സാധിക്കും. കടലിൽ 40 കിലോമീറ്റർ പരിധിയിലുള്ള അന്തർവാഹിനികൾ, കപ്പലുകൾ എന്നിവയെ തകർക്കാൻ ശേഷിയുള്ളതായിരുന്നു തുടക്കത്തിൽ പരിചയപ്പെടുത്തിയ വരുണാസ്ത്ര. പിന്നീടത് ഡെവലപ്പ് ചെയ്തെടുക്കുകയായിരുന്നു. 2018 ജൂലൈയിലാണ് വരുണാസ്ത്ര ഔദ്യോഗികമായി ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി മാറിയത്. തുടർന്ന് വരുണാസ്ത്രയുടെ 63 എണ്ണത്തിനായിരുന്നു സേന ഓർഡർ നൽകിയത്. 1187 കോടി രൂപയുടെ ഇടപാടായിരുന്നു ആദ്യം കരാറിലേർപ്പെട്ടിരുന്നത്. ഇനി വരുണാസ്ത്രയുടെ സവിശേഷതകൾ അല്ലെങ്കിൽ പ്രധാന ആകർഷക സംവിധാനങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നത് എന്ന് പറയുന്നത് ഇതിന് വഹിക്കാവുന്ന സ്ഫോടക ശേഷി എന്നുള്ളത് നേരത്തെ പരാമർശിച്ചതുപോലെ തന്നെ 280 കിലോഗ്രാം ആണ്. വരുണാസ്ത്രയുടെ നീളം എന്നുള്ളത് 7780 മീറ്ററും 533.5 മീറ്റർ ആണ് ഇതിൻ്റെ വ്യാസം. 1605 കിലോഗ്രാം ആണ് ഇതിൻ്റെ ഭാരവും. നിശബ്ദരായ ടാർഗറ്റുകളെ പോലും വരുണാസ്ത്രയ്ക്ക് കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് മറ്റൊരു വിഷയം. മണിക്കൂറിൽ 40 നോട്ടിക്കൽ മൈൽ വേഗതയിൽ, അതായത് മണിക്കൂറിൽ 74 കിലോമീറ്റർ ദൂരം കടലിലൂടെ സഞ്ചരിച്ച് ശത്രുവിനുമേൽ പ്രഹരം നടത്താനും ഇതിന് സാധിക്കും. ഇതിന് മൾട്ടിപ്പിൾ സിഗ്നൽ ട്രാക്കിംഗ് സംവിധാനവുമുണ്ട്. ശത്രു യുദ്ധക്കപ്പലുകളുടെയും ടോർപിഡോകളുടെയും സോണാർ ഗൈഡൻസ് സംവിധാനങ്ങളെ കബളിപ്പിക്കാൻ വരുണാസ്ത്രയിലുള്ള അക്കോസ്റ്റിക് കൗണ്ടർ മെഷേഴ്സ് ഫീച്ചേഴ്സ് സഹായിക്കും.